നമസ്കാരം. ഇത് ഭാരത് ലൈവ്. ഈ പാലാ രൂപതാ ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും ചർച്ചകളായി തുടരുകയാണ്, വിവാദങ്ങളായി തുടരുകയാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും, ഓരോ സഭയ്ക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും പൊതുവേദിയിൽ തന്നെ പറയണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എസ് എൻ ഡി പിയും എൻ എസ് എസും ഒന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേയില്ല. പ്രമുഖ സാമുദായിക നേതാക്കളായിട്ടും സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമൊക്കെ മിണ്ടാതിരിക്കുന്നത് എന്തിന് എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ വിവിധ ക്രൈസ്തവ സഭകൾ, അതായത് ഇപ്പോൾ ഈ മലങ്കര സഭ, അതുപോലെ ഓർത്തഡോക്സ് സഭ, സുറിയാനി സഭ, CSI, അങ്ങനെ ഒരുപാട് സഭകളുണ്ട്. ഈ സഭകളുടെ എല്ലാം അഭിപ്രായം ഒന്നാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനാകില്ല ഈ പാല രൂപതാ ബിഷപ്പുമായി ബന്ധപ്പെട്ട്. കാരണം ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഈ അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യ വിഷയം, അല്ലെങ്കിൽ സാമൂഹ്യ ദ്രോഹം, അതിപ്പോൾ എല്ലാ സഭകളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ് എന്നും പറയാൻ പറ്റില്ല. കാരണം സഭയും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയാണോ ഈ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഒക്കെ ഇവിടെ നടമാടുന്നത് എന്ന് നമുക്കറിയില്ല. ഹിന്ദു ക്രിസ്ത്യൻ എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ പാലാ ബിഷപ്പിനെ വിമർശിച്ച് തൃശൂർ ഭദ്രാസനാധിപൻ, ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ പറഞ്ഞ അഭിപ്രായങ്ങൾ തങ്ങളുടേതല്ലെന്നാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സുറിയാനി സഭ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. വഴിയിൽ പോകുന്ന വയ്യാവേലിയെല്ലാം തോട്ടിയിട്ട് പിടിച്ച് മലങ്കര സഭയെ പ്രതിസന്ധിയിലാക്കരുത്. ഒരു അഭിപ്രായം പറയുവാൻ ഈ അഭിപ്രായം പറഞ്ഞ വ്യക്തിയെ മലങ്കര ഓർത്തഡോക്സ് സഭ ചുമതലപ്പെടുത്തിയിട്ടില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനും ചാനൽ ചർച്ചകൾക്ക് പോകുന്ന കോമരങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും. അതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുമായി ഒരു ബന്ധവുമില്ല. പൊതുസമൂഹത്തിന് അതുമൂലമുണ്ടായ ആശങ്കയിൽ വിഷമം അറിയിക്കുന്നുവെന്നാണ് മലങ്കര സഭ, സുറിയാനി ഓർത്തഡോക്സ് സഭ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ മെത്രാപ്പൊലീത്തമാർ വാഴിക്കപ്പെടുന്നത് അവരെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടാണ് എന്നത് തന്നെ ലോകമയം വ്യക്തിമയം എല്ലാം ഉപേക്ഷിച്ചു എന്നതിൻ്റെ ഉറപ്പോടുകൂടിയാണ്. സഭയാണ്, ക്രിസ്തുവാണ് എല്ലാം, അല്ലാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നത് അല്ല ആ ജീവിതം. അത് സ്വന്തം താല്പര്യങ്ങൾ വിളമ്പാനും വിഴുപ്പിലക്കാനും ഉള്ളത് അല്ല. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ തിരുസഭയുടെ പുരോഗതിക്കും മഹത്വത്തിനും ആണെന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇട്ടിരിക്കുന്ന ചുവപ്പ് പോലും കൊടിമരത്തിലെ ചുവപ്പല്ലെന്നും കാൽവറിയിൽ രക്തം മുതൽ ഹാബേലിന്റെ രക്തം തൊട്ട് ഇങ്ങോട്ട് അനേകം സഹദേഹന്മാരുടെ രക്തത്തിന്റെ ഓർമ്മകൾ കൂടി ഉണർത്തിവിടുന്ന ഒന്നാണ് എന്ന് ഓർക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മലങ്കര സഭ ഔദ്യോഗികമായി ചുമതലപ്പെടുത്താതെ പോകുന്ന ചർച്ചയാണെങ്കിൽ ചാനലിൽ പേരെഴുതുമ്പോൾ ഉദാഹരണത്തിന് മാർ മിലിത്തിയോസ് എന്ന് മാത്രം ഉൾപ്പെടുത്തുക, കൂടെ മലങ്കര ഓർത്തഡോക്സ് സഭ ഭദ്രാസനം എന്ന ലേബൽ ചേർക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നാർക്കോട്ടിക് ജിഹാദ്, തൃശൂർ ഭദ്രാസനാധിപനും മലങ്കര സഭയും മാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളുടെ നിജസ്ഥിതി അറിയാതെ പോകുന്ന പൊതുസമൂഹത്തോട് ഒന്ന് പറയട്ടെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തൃശൂർ ഭദ്രാസനാധിപൻ പറഞ്ഞ അഭിപ്രായങ്ങൾ സഭയുടേത് ആണ് എന്നാരും കരുതരുത് എന്നാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ സഭയിലെ പ്രമുഖന്മാർ തമ്മിൽ അടികൂടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല. ഒരിക്കലും നമുക്കിതൊന്നും അംഗീകരിക്കാനാകില്ല. കാരണം ഒരു വിഷയം വരുമ്പോൾ ഒരു സഭയുടെ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളല്ല ഇവിടെ ആവശ്യം. ഇത് ഈ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് ഇതൊരു സാമൂഹ്യ വിഷയമാണ്. സമൂഹത്തിന് ദ്രോഹമുണ്ടാക്കുന്ന, പുതുതലമുറയ്ക്ക് ഭീഷണിയാകുന്ന, ആണിനായാലും പെണ്ണിനായാലും വിഷയമാണ്. ഈ രീതിയിൽ ക്രിസ്തീയ സഭകളെല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി ചേർന്ന് ഒരു അഭിപ്രായ ക്രോഡീകരണം നടത്തി വേണം ഈ വിഷയത്തിൽ പ്രതികരിക്കാനും മറ്റ് നടപടികൾ സ്വീകരിക്കാനും, അതുപോലെ തന്നെ പൊതു സമൂഹത്തിൽ ഇത് പറയാനുമൊക്കെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഹൈന്ദവ വിഭാഗങ്ങളൊക്കെ തന്നെ ഒന്നിച്ച് പറയേണ്ട ഒരവസ്ഥയുണ്ട്, എന്നാൽ പോലും പലരും മിണ്ടുന്നില്ല എന്നത് ഖേദകരമാണ്. അതുപോലെ തന്നെ തികച്ചും ഖേദകരവും സങ്കടകരവുമാണ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം വരുമ്പോൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. സമൂഹത്തെയും അതുപോലെ തന്നെ മതവിശ്വാസികളെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സംഘടനകളും ഈ ഇത്തരം കൂട്ടായ്മകളും മതമേലധ്യക്ഷന്മാരും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എതിർചേരിക്ക്, ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന ജിഹാദികൾക്ക്, അല്ലെങ്കിൽ ഈ നാർക്കോട്ടിക് ജിഹാദിൻ്റെയും ലവ് ജിഹാദിൻ്റെയും ഒക്കെ സംരംഭകർക്ക് അത് ഗുണമായി മാറുകയുള്ളൂ എന്ന ഒരു അപകടം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.